മിഥുനം രാശി മകര അവസാനത്തെ പകുതി ഭാഗം, തിരുവാതിര പുണർന്ന മാധ്യത്തെ മുക്കാൽ ഭാഗം. അല്പം മാനസികമായിട്ട് അല്പം ടെൻഷൻ ഒക്കെ ഉണ്ടാകുന്ന വാരമായതുകൊണ്ട്, പ്രത്യേകിച്ച് കുടുംബത്തിനകത്ത് ടെൻഷൻ ഏറിയിരിക്കുന്ന ഒരു വാരമായതുകൊണ്ട് നമ്മുടെ സംസാരം, ഇക്കാര്യങ്ങളിൽ അഭിപ്രായം പറയുന്നതിലൊക്കെ ഒരു നിയന്ത്രണം വേണം. ഈ രാശിയിൽ ജനിച്ചവരുടെ കുട്ടികൾക്ക് അവരുടെ പഠന കാര്യങ്ങളിലോ അല്ലെങ്കിൽ ജോലി സ്ഥലത്തോ ഒക്കെ ചെറിയ ടെൻഷൻസ് വരാം. അവരുടെ വൈകാരികമായിട്ടുള്ള കാര്യങ്ങളിലും ചെറിയ പ്രയാസങ്ങൾ വരുന്ന ഒരു വാരമാണ് എന്നുള്ളതുകൊണ്ട് അവരുടെ ജീവിതത്തെക്കുറിച്ച്, അവരുടെ പ്രൈവറ്റായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് അഭിപ്രായം പറയുന്നതൊക്കെ വളരെ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു വാരമാണെന്ന്, പ്രത്യേകിച്ച് ചെറിയ ജീവിത പങ്കാളിയുമായും അഭിപ്രായ വ്യത്യാസത്തിനുള്ളൊരു സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ എഗ്രി ടു ഡിസഗ്രി ഒരു പോളിസി, അതായത് അഭിപ്രായങ്ങൾ ഒന്നും അങ്ങനെ പ്രകടിപ്പിക്കേണ്ട കാര്യമില്ല, ആ രീതിയിൽ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഈ വാരം സന്തോഷകരമായിട്ടുള്ളൊരു കുടുംബജീവിതം തന്നെ ലഭിക്കുവാനുള്ള ഭാഗ്യം വരും എന്നുള്ള കാര്യം പ്രത്യേകിച്ച് അറിയും. ഓഫീസിലൊക്കെ വളരെ റെസ്പോൺസിബിൾ പൊസിഷനിൽ ഇരിക്കുന്നവർ ഒന്ന് ശ്രദ്ധിക്കണം. എന്തെങ്കിലും ഒന്ന് സൈൻ ചെയ്ത് കൊടുക്കുമ്പോഴൊക്കെ ഒന്ന് ആലോചിക്കുക, രണ്ടാമതൊന്ന് ആലോചിച്ചതിന് ശേഷം മാത്രം സൈൻ ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനമാണ് എന്നുള്ള കാര്യം അറിയുക. ഈ പവർ ആൻഡ് അതോറിറ്റി എക്സസൈസ് ചെയ്യുന്നതിലും ഒരു നിയന്ത്രണം വേണം എന്നുള്ളതാണ്. അധികം ആലോചിക്കാതെയുള്ള ഡിസിഷൻ മേക്കിംഗ് കൊണ്ട് പിന്നീട് പ്രശ്നങ്ങൾ വരാം. അതുകൊണ്ടാണ് ലാൻഡ് ട്രാൻസാക്ഷൻസ്, അതായത് വസ്തുവിൻ്റെ ബിസിനസ് ഒക്കെ നടത്തുവാൻ ഉദ്ദേശിക്കുന്നവർ ഈ വാരം അതൊക്കെ ഒരു ലീഗലായിട്ടുള്ള ഒരു അഡ്വൈസ് സ്വീകരിച്ചതിന് ശേഷം മാത്രം മുന്നോട്ട് പോകുന്നതായിരിക്കും നല്ലത് എന്നുള്ള കാര്യവും അറിഞ്ഞിരിക്കുക. വീടൊക്കെ റെൻറ്റിന് കൊടുക്കുമ്പോഴും അങ്ങനെ അതിനുവേണ്ടി ശ്രമിക്കുന്നവരും വളരെ ശ്രദ്ധയോടുകൂടി വേണം അതൊക്കെ ചെയ്യുവാനായിട്ട്. സ്വന്തം വാഹനം അന്യർക്ക് ഈ വാരം കൊടുക്കാണ്ടിരിക്കുക, അതുപോലെ രാത്രികാല സഞ്ചാരവും കുറയ്ക്കുക എന്നുള്ളതാണ്. ദൂരയാത്രയും കുടുംബത്തിലെ എല്ലാ അംഗങ്ങളുമായിട്ടുള്ള യാത്രയും ഈ വാരം ഒഴിവാക്കുന്നതായിരിക്കും നല്ലത് എന്നുള്ളൊരു സൂചനയുണ്ട്. രാശിനാഥൻ ബുധനാണ്. അവതാര വിഷ്ണുവിനെ, ശ്രീകൃഷ്ണനെ പ്രത്യേകം പ്രാർത്ഥിക്കുക. ശ്രീകൃഷ്ണ അഷ്ടോത്തര ശതനാമാവലി ജപിച്ചോളൂ. പ്രയാസങ്ങൾ, ഈ പറഞ്ഞ മെൻ്റൽ ടെൻഷൻ ഉൾപ്പെടെയുള്ള പ്രയാസങ്ങൾ, കുടുംബ ബന്ധങ്ങളിലെ ആ ഒരു ഊഷ്മളത കുറവ് ഒക്കെ പരിഹൃതമാകും എന്നുള്ളതിൽ സംശയം വേണം.